അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഞ്ച് സഹോദരങ്ങൾക്ക് ഒരു ഭാര്യ കിടക്കുന്നത് ഒരേ ഒരു മുറിയിൽ. വെറൈറ്റിയായ ഒരു ഉത്തരേന്ത്യയിലെ ഈ ഗ്രാമം, പരിശുദ്ധ ഇസ്ലാമും ഈ ഒരു സംസ്കാരം കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഒരു സഹോദരി ഒരു വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ ആ സഹോദരൻ ആ ഭർത്താവ് കഴിക്കുന്ന തൻ്റെ ഭർത്താവിന് എത്ര സഹോദരങ്ങളുണ്ടോ ആ സഹോദരങ്ങളെല്ലാവരും സ്വീകരിക്കണം. ഒരേ ഒരു മുറിയിലാണ് അവർ താമസിക്കുന്നത്, ഒരേ ഒരു മുറിയിൽ അവർക്കെല്ലാം തൻ്റെ ശരീരം പങ്കിടണം എന്നുള്ളതാണ്. ഇത്രത്തോളം പരിശുദ്ധ ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുകയും ഒരാൾക്ക് ഒരേ സമയം 4 വിവാഹം കഴിക്കാമെന്ന് ഇസ്ലാം പറയുകയും, അത് യുക്തി തലക്ക് പിടിച്ച ചില ആളുകൾ ബഹുഭാര്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബഹുഭാര്യത്വം ചെയ്യണമെന്ന്. ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. പരിശുദ്ധ ഇസ്ലാം എത്ര യുക്തിവാദികൾ എന്ത് പറഞ്ഞാലും ഇസ്ലാമിൻ്റെതായ ഒരു നിലപാട്, ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്, അത് നാം ചിന്തിക്കുകയും ഗവേഷണം ചെയ്യുകയും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഒരുപാട് കാരണങ്ങൾ നാം ആഴത്തിളറങ്ങി അങ്ങനെ ഒരു ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല. ആ വിവാഹം കഴിച്ചു വന്ന സഹോദരി പറയുന്ന ഒരു സംഭവം തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ആ സഹോദരി ആരുടെ കുട്ടിയാണ്, ഞാൻ ഈ കുട്ടി ആരുടേതാണ് നിർണ്ണയിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നാണ്. അതേപോലെയാണ് സംഭവിക്കുക. ഇപ്പോൾ 4-5 ഭർത്താക്കന്മാർ ഒരു സഹോദരി സ്വീകരിക്കുക, ആരാണ് ഈ കുട്ടിക്ക് ഉപ്പ? ഒരു ഉപ്പ അത്യാവശ്യമാണല്ലോ. ഉപ്പ ആരാണ്, ആരെയാണ് ഉപ്പയായി നിർണ്ണയിക്കാൻ പറ്റും? ഈ ഒരു ഘട്ടത്തിലാണ് എത്തുന്നത്. ഇതൊരു പ്രശ്നം അത് പറഞ്ഞത് മാത്രം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്നു. പക്ഷേ അതേസമയത്ത് ഒരു ഭർത്താവ് പല സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ, ഒരു 4 പേരോട് കഴിക്കുമ്പോൾ ആ 4 പേർക്കും ജീവൻ കിട്ടുകയും 4 പേരുടെയും നല്ല സമ്പന്നരായ വിവാഹം കഴിക്കുകയും 4 പോലെ ഒരുപോലെ നോക്കാൻ കഴിയുകയാണെങ്കിൽ ആ 4 പേരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ ഒരു ഭർത്താവിനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി, എൻ്റെ പരിശുദ്ധ ഇസ്ലാം പറയുന്ന ഒരു ചില കാര്യങ്ങൾ, അത് അത്ഭുതകരമാണ്. അതിൻ്റെ പിൻവശം നാം ചിന്തിച്ചാൽ, അതിൻ്റെ ആഴത്തിലിറങ്ങി നാം അത് പരിശോധിക്കുകയാണ്, നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാനിറങ്ങിയ ചില ആളുകൾ, വിമർശിക്കാനിറങ്ങി പുസ്തകങ്ങൾ എഴുതാനിറങ്ങിയ ആളുകളുടെ ചരിത്രം നാം പഠിച്ചവരാണ്. അവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാമിനെ വിമർശിക്കാൻ നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ചരിത്രങ്ങൾ നാം കേട്ടവരാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല മരിക്കുന്ന സമയത്ത് ഇമാൻ സലാമത്തായി മരിക്കുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.